അങ്ങനെ പ്ലേറ്റിന്റെ വർക്കുകൾ ഒക്കെ നമ്മളൊരു ഗോഡോൺ തന്നെ സെറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേജിന്റെ വർക്കാണ്. അതായത് നമുക്ക് വെഡ്ഡിങ്ങിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ നടന്ന ടൈപ്പിലുള്ളത്. അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു സ്റ്റേജ് സെറ്റപ്പ് ഇവിടെ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ സാധാരണ താലിപ്പന്തലൊക്കെ വെക്കുന്ന അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റേജ് സെറ്റ് ആക്കിയിട്ട് അതിലേക്കാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിന് തൂണൊക്കെ സെറ്റ് ചെയ്ത് കർട്ടൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് ഫ്ലവറും ഇതിന്റെ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ ടെക്കാക്കുറക്കിന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ടാക്കുന്ന വർക്കാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് വെച്ച് ഇപ്പൊ താഴെ കാണുന്നത് പെടണോ എന്നുള്ളത് തന്നെ കാണുന്നത്. നമുക്ക് നേരെ വീഡിയോ റിങ് സ്ക്വയർ ഡയമണ്ട് ആയിട്ടുള്ള ഒക്കെ സെറ്റപ്പ് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ആവശ്യമായി വരുന്ന ക്ലോത്തിന്റെ ടൈപ്പ് ഉള്ളത്, പിന്നെ അതുപോലെ തന്നെ ഗ്രാസ് സിന്തറ്റിക് ഗ്രാസ് വരുന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അത് ഏതാണോ നമുക്ക് അവിടെ സൗകര്യം ആ ഒരു സൗകര്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഇതിപ്പോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിന് മാത്രമുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടി അതിനുള്ള റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വർക്ക് നമുക്ക് ഫോളോ അപ്പിൽ കാണാം. അപ്പൊ അത്യാവശ്യം നല്ല വർക്ക് നമ്മൾ എടുത്തു. ഓൾറെഡി ചെയ്ത ഫോട്ടോസൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫോമൊക്കെ കണ്ടെങ്കിൽ മനസ്സിലാവും ഒരുപാട് ഹോൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ റിങ്ങിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയി. എല്ലോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങനെ പകുതി വരെ ഒട്ടിച്ചുകൊടുക്കും. ഇതിന് ഈ ഒരു ഭാഗത്തിന് ഇങ്ങോട്ടേക്കായിട്ട് വേറൊരു ക്ലോത്ത് കൊണ്ടുള്ള ഈ ഒരു കർട്ടന്റെ ഡിസൈനുള്ള റോസ് കളറുള്ള ഒരു ക്ലോത്തിന്റെ ഒരു ഡിസൈനാണ് സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ എന്തൊക്കെയോ വരാണ്ട് ലൈറ്റും സ്പോട്ട് ലൈറ്റും സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോം സെറ്റ് ആക്കുന്നതാണ്. കംപ്ലീറ്റ് ടെമ്പററി സെറ്റപ്പ് ആണ്. അതായത് നമുക്ക് ഫാസ്റ്റായിട്ട് സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് ഡിസ്മാൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാം ടെമ്പററി സെറ്റപ്പ്. പക്ഷെ നമുക്ക് ചില സീ ക്ലാമ്പൊക്കെ വെച്ച് നല്ല ഈ ഒരു ബ്രാക്കറ്റൊക്കെ കണ്ടോ, നമ്മുടെ സ്റ്റേജ് വരെ സീ ക്ലാമ്പൊക്കെ വെച്ച് നല്ല ടൈറ്റിൽ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താഴത്തേക്ക് പെട്ടെന്ന് ആളെ നേരത്തേക്ക് പോകുന്ന പേടിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വേറെ സെറ്റ് ആക്കാൻ കാരണം വർക്കിംഗ് കംപ്ലീറ്റ് ആകും. എല്ലാ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ബാംഗ്ലൂർ നിറക്കി അത്യാവശ്യം എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ട്. ഏതെങ്കിലും ഫോട്ടോസ് നിങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ ആ ഫോട്ടോസിലുള്ള ടൈപ്പ് നമ്മൾ ഫ്ലവേഴ്സ് എത്തിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ എമർജൻസി ആണെങ്കിൽ നമ്മൾ ഈ ഗോഡൗണിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഡിസൈനുകൾ, അതുപോലെ തന്നെ ചെമ്പരത്തിൻ്റെതൊക്കെ പുതിയ ഇറങ്ങിയിട്ടുണ്ട് വന്നിട്ടുണ്ട്, ആ ഒരു ടൈപ്പൊക്കെ സെറ്റ് ആക്കി തരും. അതൊക്കെ നമ്മളിപ്പോൾ വന്ന പാടാണ്. അത് നമുക്ക് ഇതുപോലെ കോർത്തിന് വരിയില്ല, കണക്ട് ചെയ്തില്ല, പുതിയ ടൈപ്പിൽ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇതിനിപ്പോൾ നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഇതാ ഇതുപോലെ പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കും. ഇപ്പോൾ വൈറ്റിലുള്ള ഈ രണ്ട് ടൈപ്പിലുള്ളതാണ് ഉള്ളത്. നമ്മളെ ഒരു റോസ് പൂവിൻ്റെ അവരിൻ്റെ ഇതിൻ്റെ എന്താ പറയുക വൈറ്റ് വരുന്ന ടൈപ്പ്. പിന്നെ നമ്മളിത് എന്താ പറയുക ഒരു ചെണ്ടുമല്ലീൻ്റെ ടൈപ്പിലുള്ളത്. ഈ രണ്ട് ടൈപ്പ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ ഇന്ന് വ്യത്യസ്തമായി പൂ വിരിഞ്ഞു, ഇനിയും ഇല കുത്താൻ വേണ്ടി പോകുന്നത്. ഓരോ ഇലയായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് സിന്തറ്റിക് ഇല. ഇലയുണ്ടായി പിന്നീട് മൊട്ടുണ്ടായി പിന്നീട് പൂവാവില്ലയോ, ഇത് നേരെ തിരിച്ചത് നമ്മളെ സിസ്റ്റം. അങ്ങനെ സെൻറ്ററിൽ മാത്രം ഇലയാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ കട്ടൻ്റെ വർക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കായിട്ട്. ഇവിടുത്തേക്ക് ഒരു ലൈറ്റും കൂടി നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ്, ഇതിൻ്റെ വയറൊന്ന് ഹിഡണാക്കിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അടുത്ത നമ്മളെ കട്ടൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ചുരുക്കുന്ന ലെവലിൽ പിന്നടിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓരോരാളെ ആവശ്യപ്രകാരം സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. ചില ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ടിട്ട് ഇങ്ങോട്ടൊക്കെ ചരിച്ചിട്ട് ഇടാൻ വേണ്ടി പറയും, ആൾക്കാർ ഇങ്ങനെ ഒരു രൂപത്തിൽ പറയും. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പറയുന്ന ക്ലയൻറ്റിനെ ഒരു ആവശ്യം അനുസരിച്ചിട്ട് ചെയ്യുക. അത് അത്യാവശ്യം ടൈം എടുക്കുന്നവരോടെ നമ്മളിപ്പോൾ ഇവിടെ പിന്നടിച്ചിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഏതായാലും സെറ്റ് ആക്കിയതിന് ശേഷം കാണി. ഇപ്പോൾ കേട്ടേണ്ടത് നമ്മൾ ഇങ്ങനെ സെറ്റ് ആക്കി നേരെ ഉൾട്ടി അടിച്ചു. ഈ ഒരു ആംഗിൾ നമ്മൾ ഓൾറെഡി ഒരു വീട്ടിൽ ചെയ്തതുകൊണ്ട് നേരെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു തളിരില മുളച്ചുകൊണ്ടേ വരുന്നുണ്ട്, അതും കൂടി സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി കൊണ്ട് അങ്ങനെ നമ്മൾ റെഡ് മാറ്റും ഈ ഒരു ഭാഗത്ത് ഒഴിവുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയും. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ ഓണാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവസാനം മറ്റേ നമ്മളെ ഒരു അലാവുദ്ദീൻ്റെ വിളക്കും കൂടി ഇവിടെ തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയണ്ടേ മിനാരത്തിൻ്റെ ഒരു രൂപത്തിലുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു പിങ്ക് കളറുള്ളതും അപ്പുറത്തെ സൈഡിലേക്ക് ഒരു ഗ്രീൻ കളറുള്ളതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് കേബിൾ ടൈ ഇട്ടിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ആയി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് രണ്ട് സൂര്യകാന്തി ചെടിയുടെ ഒരു ഫ്ലവറും സംഭവമൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
name board on the set tag sticker cutting here, the acrylic in the lago. But then we have a spotlight and we have a side light and a spotlight to set tag. This is a friendly hour bath. Now we have a stage in the setup. Say, setup is a design. Google it. We have a lot of accessories. We have miniature light, reward light, varieties. We have to do this. Thanks for watching. Signing out.